നമസ്കാരം സുഹൃത്തുക്കളെ ബ്രൈറ്റി വേൾഡിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് എച്ച് എസ് എ സോഷ്യൽ സയൻസിന് ഉറപ്പായും പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ആണ് അപ്പൊ മോഡൽ ക്വസ്റ്റ്യൻസ് ഒന്നും തന്നെ വിട്ടുകളയരുത് എല്ലാ മോഡൽ ക്വസ്റ്റ്യൻസും കാണുക രണ്ട് മൂന്ന് പ്രാവശ്യങ്ങളും റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാവുന്നതാണ് അപ്പോൾ വേറൊന്നും വലിച്ചു നീട്ടി പറയുന്നില്ല അപ്പോൾ എല്ലാവരും ക്ലാസ്സുകൾ നല്ലവണ്ണം തന്നെ കേൾക്കുക നല്ലവണ്ണം പഠിക്കുക എച്ച് എസ് എ സോഷ്യൽ സയൻസ് കരസ്ഥമാക്കാനായിട്ട് നല്ലവണ്ണം പ്രിപ്പയർ ചെയ്യുക ഓക്കെ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പുന്നപ്ര വയലാർ സമരം നടന്ന വർഷം ഒരുപാട് എക്സാമുകൾക്ക് പലതവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് പുന്നപ്ര വയലാർ സമരം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഗവർണർ റിസർവ് ബാങ്ക് ഗവർണർ ഇപ്പോഴത്തെ ഗവർണർ എന്ന് പറയുന്നത് ശക്തികാന്തദാസ് ആണ് അപ്പൊ ഇതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒന്ന് ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് കൂടെ പറയാണ് റിസർവ് ബാങ്ക് ഗവർണറിന്റെ ഇപ്പോഴത്തെ നിലവിലെ ഗവർണർ എന്ന് പറയുന്ന ശക്തികാന്ത് ദാസ് ആണ് ഇദ്ദേഹം ഇരുപത്തി അഞ്ചാമത്തെ ഗവർണറാണ് ഇരുപത്തി അഞ്ചാമത്തെ ഗവർണറാണ് ഇന്ത്യക്കാരനായ ആദ്യ ഗവർണർ എന്ന് പറയുന്നത് സി ഡി ദേശ്മുഖ് ഇന്ത്യക്കാരനായ ആദ്യ ഗവർണറാണ് സി ഡി ദേശ്മുഖ് അതുപോലെ ഇന്ത്യയുടെ കേന്ദ്ര ബാങ്ക് എന്ന് അറിയപ്പെടുന്നത് റിസർവ് ബാങ്കിനെയാണ് ഇന്ത്യയുടെ കേന്ദ്ര ബാങ്ക് റിസർവ് ബാങ്ക് റിസർവ് ബാങ്ക് സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലാണ് സ്ഥാപിതമായത് ദേശ സാൽക്കരണം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒൻപത് ഇതെല്ലാ ക്വസ്റ്റ്യൻസും ഇമ്പോർട്ടൻ്റ് ആണ് റിസർവ് ബാങ്ക് റിസർവ് ബാങ്ക് സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് ദേശ സാൽക്കരണം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് അതുപോലെ തന്നെ ആർ ബി ഐ ആക്ട് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലാണ് ആർ ബി ഐ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ നിലവിൽ വന്നതിന് ശേഷമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചില് ആർ ബി ഐ രൂപീകൃതമാകുന്നത് ഇനി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ രൂപീകരിക്കാൻ കാരണമായ കമ്മിറ്റിയാണ് ഹിൽട്ടണെ കമ്മിറ്റി ഹിൽട്ടണെ കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറാണ് ഹിൽട്ടണെ കമ്മീഷൻ അപ്പോൾ ഹിൽട്ടണിങ് കമ്മിറ്റി എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് രണ്ടായിരത്തി പതിനാറിൽ നോട്ട് നിരോധനം പാസ്സാക്കിയപ്പോൾ റിസർവ് ബാങ്ക് ഗവർണർ അത് ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻ ആണ് രണ്ടായിരത്തി പതിനാറിൽ നോട്ട് നിരോധനം പാസ്സാക്കിയപ്പോൾ റിസർവ് ബാങ്ക് ഗവർണർ ഉർജിത് പട്ടേൽ ഇപ്പൊ ഇത്രയും കാര്യങ്ങളാണ് റിസർവ് ബാങ്കിനെ കുറിച്ച് പറയുന്നത് ഇപ്പൊ റിസർവ് ബാങ്ക് എന്ന് പറയുന്നത് ഇന്ത്യയുടെ കേന്ദ്ര ബാങ്ക് ആണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ സ്ഥാപിതമായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ ദേശസാൽക്കരണം നടക്കുന്നു ഹിൽട്ടൺ എൻ കമ്മിറ്റിയുടെ രൂപീകരണത്തോടുകൂടിയാണ് ആർ ബി ഐ രൂപം കൊള്ളുന്നത് അത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ സോറി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിലാണ് ഹിൽട്ടൺ എൻ കമ്മിറ്റി അതുപോലെ തന്നെ ആർ ബി ഐ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് ഇന്ത്യക്കാരനായ ആദ്യ ഗവർണറാണ് സി ഡി ദേശ്മുഖ് പിന്നെ നമ്മുടെ ഇപ്പോഴത്തെ ഗവർണർ എന്ന് പറയുന്ന റിസർവ് ബാങ്ക് ഗവർണറാണ് ശക്തികാന്തദാസ് ഇദ്ദേഹം ഇരുപത്തി അഞ്ചാമത്തെ ഗവർണറാണ് രണ്ടായിരത്തി പതിനാറിൽ നോട്ട് നിരോധനം നടക്കുന്ന സമയത്തെ റിസർവ് ബാങ്ക് ഗവർണറാണ് ഉർജിത് പട്ടേൽ വളരെ നന്നായിട്ട് പഠിക്കുക നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഡേവിഡ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള സൂചകം ഏതാണ് ഡേവിഡ് മോറിസ് പി ക്യു എൽ ഐ പി ക്യു എൽ ഐ എന്ന് പറഞ്ഞ സാമ്പത്തിക വികസനം അളക്കാൻ വേണ്ടിയിട്ട് നടത്തിയ ആദ്യ ശ്രമത്തിനും ശ്രമമായുള്ള ഒരു സൂചകമാണ് പി ക്യു എൽ ഐ ഇത് കണ്ടുപിടിച്ചത് ഡേവിഡ് മോറിസ് ആണ് അതുകൊണ്ട് തന്നെ ഡേവിഡ് മോറിസുമായി ബന്ധപ്പെട്ട സൂചകം ഏതെന്ന് ചോദിച്ചതാണ് പി ക്യു എൽ ഐ ഇതെന്തിനു വേണ്ടിയിട്ടുള്ളതാണ് സാമ്പത്തിക വികസനം അളക്കാൻ വേണ്ടിയിട്ടുള്ള ആദ്യ ശ്രമം എന്നോണം രൂപം കണ്ടിട്ടുള്ള സൂചകമാണ് ഓക്കെ നെക്സ്റ്റ് ഇന്ത്യയിലെ ഏറ്റവും വലിയ വാണിജ്യ ബാങ്ക് എസ് ബി ഐ ഇന്ത്യയിലെ ഏറ്റവും വലിയ വാണിജ്യ ബാങ്കാണ് എസ് ബി ഐ ഇനി ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്ക് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാലും അതും എസ് ബി ഐ തന്നെയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ വാണിജ്യ ബാങ്ക് എന്നോ ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്ക് എന്നോ ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് എസ് ബി ഐ ഇനി എസ് ബി ഐയുടെ പഴയ പേര് ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ എസ് ബി ഐയുടെ പഴയ പേരെന്താണ് ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ രൂപീകൃതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ അപ്പോഴ ഇന്ത്യയിലെ ഏറ്റവും വലിയ വാണിജ്യ ബാങ്ക് അല്ലെങ്കിൽ ഏറ്റവും വലിയ എന്താ പൊതുമേഖലാ ബാങ്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എസ് ബി ഐ ആണ് എസ് ബി ഐയുടെ പഴയ പേര് എംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ രൂപീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലാണ് എസ് ബി ഐയുടെ ദേശ സാൽക്കരണം നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലാണ് എസ് ബി ഐ ദേശ സാൽക്കരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നികുതി പരിഷ്കരണവുമായി ബന്ധപ്പെട്ട കമ്മിറ്റിയുടെ ചെയർമാൻ അതെ നികുതി പരിഷ്കരണ കമ്മിറ്റി ചെയർമാൻ രാജ ചെല്ലയ്യ കമ്മിറ്റി അപ്പൊ നികുതി പരിഷ്കരണവുമായി ബന്ധപ്പെട്ട കമ്മിറ്റി ഏതാണ് രാജ ചെല്ലയ്യ കമ്മിറ്റി അപ്പൊ അതിന്റെ ചെയർമാൻ ആണ് രാജ ചെല്ലയ്യ അതുകൊണ്ട് രാജാ ചെല്ലയ്യ കമ്മറ്റി എന്നാണ് എന്നെ അറിയപ്പെടുന്നത് ഇതും എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഇപ്പൊ പറയുന്ന മിക്ക ക്വസ്റ്റ്യൻസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും കൂടെ ഉൾപ്പെടുത്തി പറയുന്നതാണ് അപ്പൊ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഫാക്ട്സ് ആണ് അതുകൊണ്ട് ആരും തന്നെ ഇത് വിട്ടുകളയരുത് എല്ലാവരും ഇത് വളരെയധികം പ്രാധാന്യം കൊടുത്ത് പഠിക്കുക ഇനി നമ്മുടെ മുന്നിൽ വളരെ നമ്മുടെ മുന്നിൽ എത്തിക്കഴിഞ്ഞു എക്സാം ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ഇപ്പോൾ നമ്മുടെ കയ്യിൽ ദിവസങ്ങൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അപ്പോൾ ഇനി കിട്ടുന്ന ആ ദിവസങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ മെമ്മറി ശരിക്കും ഫ്രീ ഫ്രീ ആയിട്ട് ഇരുന്ന് നമ്മൾ പഠിക്കേണ്ട സമയമാണ് അതുകൊണ്ട് നന്നായിട്ട് പഠിക്കുക എല്ലാവർക്കും വിജയിക്കാൻ പറ്റും പരിശ്രമിക്കുന്ന ആരും തന്നെ ഒരിക്കലും നമ്മൾ പരാജയപ്പെട്ടു പോകില്ല എവിടെയെങ്കിലുമൊക്കെ നമുക്ക് വിജയിക്കാനായിട്ട് പറ്റും അതുകൊണ്ട് ആരും മടി കാണിക്കാതെ വളരെ ആക്റ്റീവായിട്ട് എല്ലാവരും പഠിക്കാനായിട്ട് ശ്രമിക്കുക ഓക്കെ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിനിലോട്ട് പോകാം കേരളത്തിലെ ശിശു മരണ നിരക്ക് കേരളത്തിലെ ശിശു മരണ നിരക്ക് എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പതിനെട്ടിന്റെ കണക്ക് അതായത് ഏറ്റവും ലാസ്റ്റ് കണക്കാണ് അപ്പൊ അതിന് ഏഴ് ആണ് കണക്കായിട്ട് പറയുന്നത് അതായത് ആയിരം പേര് ജനിക്കുകയാണെങ്കിൽ ഏഴ് പേര് മരിക്കും ആ ഒരു രീതിയിലാണ് ഇവിടെ പറയുന്നത് ആയിരം പേരിൽ എത്ര എന്നുള്ള കണക്കാണ് പറയുന്നത് ഇപ്പോൾ കേരളത്തിലെ ശിശു മരണ നിരക്ക് സാധാരണ ശിശു മരണ നിരക്ക് കണക്കാക്കുന്നത് ഒരു വയസ്സിന് താഴെയുള്ള കുട്ടികൾ എത്ര എത്ര പേര് മരിച്ചു അതാണ് കണക്കായിട്ട് വരുന്നത് അത് ആയിരം കുട്ടികൾ ജനിക്കുന്നുവെങ്കിൽ അതിൽ എത്ര പേര് മരിച്ചു അതാണ് കണക്കായിട്ട് പറയുന്നത് അപ്പോൾ രണ്ടായിരത്തി പതിനെട്ടിൽ ഏഴ് പേര് ഏഴുപേരുടെ കണക്കാണ് പറയുന്നത് ശിശു മരണ നിരക്കാണ് അത് ദേശീയ ശരാശരി എന്ന് പറയുന്നത് മുപ്പത്തി രണ്ടാണ് ഇപ്പോൾ ദേശീയ തലത്തിൽ വരുമ്പോൾ അത് മുപ്പത്തിരണ്ട് അങ്ങനെ വരുമ്പോൾ ഏറ്റവും കുറവ് ശരാശരി ശിശു മരണ നിരക്ക് എന്ന് പറയുന്നത് കേരളത്തിലാണ് അത് ഏറ്റവും കൂടുതൽ നടക്കുന്നത് മധ്യപ്രദേശിലാണ് ഏറ്റവും കൂടുതൽ മധ്യപ്രദേശിൽ നാൽപ്പത്തി എട്ട് നടക്കുന്നുണ്ട് ഏറ്റവും കുറവ് കേരളത്തിലെ ഏഴാണ് നടക്കുന്നത് അപ്പം അത് നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക അപ്പോൾ അതൊരിക്കൽ കൂടെ പറയാണ് കേരളത്തിലെ ശിശു മരണ നിരക്ക് രണ്ടായിരത്തി പതിനെട്ട് ഏറ്റവും അവസാനത്തെ ആ ഒരു ഇയർ കണക്കാക്കിയിട്ട് ആയിരം പേര് ജനിക്കുകയാണെങ്കിൽ ഏഴുപേരുടെ മരണം ശിശു മരണ നിരക്കാണ് രേഖപ്പെടുത്തുന്നത് അത് ഒരു വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ മരണനിരക്കാണ് പറയുന്നത് അത് ഇന്ത്യയിലെ അല്ലെങ്കിൽ മൊത്തം ദേശീയ ശരാശരി എന്ന് പറയുന്നത് മുപ്പത്തി രണ്ടാണ് കേരളത്തിലാണ് ഏറ്റവും കുറവ് ശിശു മരണ നിരക്കുള്ളത് എത്ര പേരാണ് ഏഴ് പേരാണ് അത് ഏറ്റവും കൂടുതലുള്ളത് മധ്യപ്രദേശിലാണ് എത്ര പേരാണ് നാൽപ്പത്തി എട്ട് പേരാണ് അപ്പൊ അതൊക്കെ അത് കറക്റ്റ് ആ ഒരു ഇതൊക്കെ മനസ്സിലാക്കി വെക്കാനായിട്ട് ശ്രമിക്കുക ഇനി നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ആണ് സൂററ്റ് പ്ലർപ്പ് ഇത് ഒരുപാട് നമ്മുടെ എക്സാം ചോദിച്ചിട്ടുള്ളതാണ് സൂററ്റ് പ്ലർപ്പ് അത് വർഷം ആയിരത്തി തൊള്ളായിരത്തി ഏഴാണ് സൂററ്റ് പിളർപ്പ് നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി നാല് ഏഴ് ആയിരത്തി തൊള്ളായിരത്തി ഏഴ് ഇനി സൂററ്റ് പിളർപ്പ് നടന്ന സമയത്തെ കോൺഗ്രസ് ലീഡർ കോൺഗ്രസിന്റെ ലീഡർ എന്ന് പറയുന്നത് റാഷ് ബിഹാരി ബോസ് ആണ് അപ്പൊ റാഷ് ബിഹാരി ബോസ് ആ ഒരു കോൺഗ്രസ് ലീഡർ ആയിരുന്ന സമയത്താണ് സൂറക് പിളർപ്പ് നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി ഏഴിലെ സൂറക് പിളർപ്പ് നടക്കുന്നത് ആ ഒരു കോൺഗ്രസ് ലീഡർ ആയിരുന്നപ്പോഴാണ് രാഷ് ബിഹാരി ബോസ് കോൺഗ്രസ് ലീഡർ ആയിരുന്നപ്പോഴാണ് ഓക്കെ ഈ വരിക വരിക സഹചരേ എന്ന പ്രശസ്തമായ ഗാനം ഏതുമായി എന്തോ ഒരു സംഭവവുമായി ബന്ധപ്പെട്ടതാണ് അല്ലെ വരിക വരിക സഹചരേ അല്ലെ അത് ആരുമായി ഏത് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടതാണ് സാൾട്ട് സത്യാഗ്രഹ സാൾട്ട് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട ഒരു ഗാനമാണ് വരിക വരിക സഹചരെ ഇത് ആരാണ് രചിച്ചത് അംശി നാരായണ അംശി നാരായണ പിള്ള ഓർത്തുവെക്കുക അംശി നാരായണ പിള്ള ഓക്കെ വരിക വരിക സഹചരെ സാൾട്ട് സത്യാഗ്രഹവുമായിട്ട് റിലേറ്റ് ചെയ്യുന്നതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പ്രേംചന്തിന്റെ ബുക്ക് ബുക്കിന്റെ പേര് പ്രേംചന്ദിന്റെ വളരെ പ്രശസ്തമായ ഒരു ബുക്ക് ഉണ്ട് ആ ബുക്കിന്റെ പേരെന്താണ് അത് ഗോഡൻ ഗോഡൻ എന്നാണ് അപ്പൊ പ്രേംചന്ദിന്റെ ബുക്കിന്റെ പേരെന്താണ് ഗോഡൻ അപ്പൊ അങ്ങനെയാണെങ്കിൽ ഗോഡൻ എന്ന പ്രശസ്തമായ ബുക്കിന്റെ ഉടമസ്ഥാവകാശം ആർക്കാണ് അല്ലെങ്കിൽ ആ ബുക്ക് രചിച്ചതാരാണ് പ്രേംചന്ദ് വെക്കുക ഗോഡൻ ഗോഡൻ എന്ന പ്രശസ്തമായ ബുക്ക് രചിച്ചതാരാണ് പ്രേംചന്ദ് ഓക്കെ പ്രേംചന്ദ് വരിക വരിക സഹചരി എന്ന് പറയുന്ന ഗാനം ഏത് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടതാണ് സൾട്ട് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടതാണ് അതും ഓർക്കുക അതുപോലെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഏഴിമല സ്ഥിതി ചെയ്യുന്ന ജില്ല ഇത് ഒത്തിരി തവണ പല പി എസ് സി എക്സാമിനും ചോദിച്ചിട്ടുള്ളതാണ് ഏഴിമല ഏഴിമല സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ് കണ്ണൂർ ജില്ലയിലാണ് കണ്ണൂരാണ് കേട്ടോ ഏഴിമല സ്ഥിതി ചെയ്യുന്ന ജില്ല എവിടെയാണ് കണ്ണൂർ ജില്ല അതുപോലെ കേരള ജേർണലിസത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെ കേരള ജേണലിസം കേരള ജേണലിസത്തിന്റെ പിതാവ് ദ ഫാദർ ഓഫ് കേരള ജേർണലിസം കുഞ്ഞിരാമ മേനോൺ അപ്പോൾ കേരള ജേണലിസത്തിന്റെ പിതാവ് ആരാണ് കുഞ്ഞി രാമേനോൺ കേരള ജേണലിസത്തിന്റെ പിതാവ് കുഞ്ഞിരാമ മേനോൺ ഓർത്തു വയ്ക്കുക നെക്സ്റ്റ് ബക്സാർ യുദ്ധം ബക്സാർ യുദ്ധം നടക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി അറുപത്തിനാല് ഒക്ടോബർ ഇരുപത്തിരണ്ടിനാണ് ഓക്കെ ബക്സാർ യുദ്ധം നടക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി നാല് ഒക്ടോബർ ഇരുപത്തിരണ്ട് ബക്സാർ യുദ്ധം ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി നാല് ഒക്ടോബർ ഇരുപത്തിരണ്ട് മാസം വിത്ത് ഡേറ്റ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി നാല് ഒക്ടോബർ ഇരുപത്തിരണ്ട് ഫ്രാൻസിൽ നിന്നും മാഹി സ്വാതന്ത്ര്യം നേടിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിലാണ് ഫ്രാൻസിൽ നിന്നും മാഹി സ്വാതന്ത്ര്യം നേടിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാല് ഫ്രാൻസിൽ നിന്നും മാഹി സ്വാതന്ത്ര്യം നേടിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാല് ഫ്രാൻസിൽ നിന്ന് മാഹി സ്വാതന്ത്ര്യം നേടിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാല് തിരിച്ചും ചോദിക്കാം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിൽ മാഹി സ്വാതന്ത്ര്യം നേടിയത് ഏതു രാജ്യത്തിൽ നിന്നാണ് ഫ്രാൻസ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ മാഹി സ്വാതന്ത്ര്യം നേടിയത് ഏതു രാജ്യത്തിൽ നിന്നാണ് ഫ്രാൻസ് ഓർത്തു വെക്കുക നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സത്യശോധക് സമാജ് സ്ഥാപിച്ചത് ആര് സത്യശോധക് സമാജ് സ്ഥാപിച്ചത് ജ്യോതിറാവു ഫുലെ ഇപ്പൊ സത്യശോധക് സമാജ് സമാ സ്ഥാപിച്ചത് ആരാണ് റാവു ഫുലെ സത്യശോധക് സമാജ് സ്ഥാപിച്ചത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഹീ റു ഇന്റർനാഷണൽ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഹീ ത്രൂ ഹീ ത്രൂ ഇന്റർനാഷണൽ എയർപോർട്ട് ഇന്റർനാഷണൽ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത് ലണ്ടൻ ആണ് ഹീ ത്രൂ ഇന്റർനാഷണൽ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ലണ്ടൻ ഹീ ത്രു ഇന്റർനാഷണൽ എയർപോർട്ട് ലണ്ടൻ നെക്സ്റ്റ് നവോമി ഓസാക്ക എന്നറിയപ്പെട അറിയപ്പെടുന്ന മേഖല ഏതാണ് അല്ലെങ്കിൽ നവോമി ഓസാക്ക ഏതു മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആണ് കേട്ടോ ടെന്നിസ് ടെന്നിസ് അപ്പോൾ നവോമി ഓസാക്ക ഏതു മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഏത് മേഖലയാണ് സ്പോർട്സിലെ ടെന്നിസ് ടെന്നിസുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ് നോർവേയുടെ ക്യാപിറ്റലാണ് ഓസ്ലോ നോർവേയുടെ ക്യാപിറ്റൽ ഓസ്ലോ നോർവേയുടെ ക്യാപിറ്റൽ ഏതാണ് ഓസ്ലോ കേരളത്തിലെ മുഖ്യ വിവരാവകാശ കമ്മീഷൻ അതായത് ഇപ്പോഴത്തെ കേരളത്തിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ചീഫ് ഇൻഫർമേഷൻ ഓഫീസർ ഇൻ കേരള വിശ്വാസ് മേത്ത ആരാണ് വിശ്വാസ് മേത്ത കേരളത്തിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ചീഫ് ഇൻഫർമേഷൻ ഓഫീസർ ഇൻ കേരള ആരാണ് വിശ്വാസ് മേത്ത ഇപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞു പോയത് ശ്രദ്ധിക്കുക നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് നടന്ന സവർണ ജാഥയ്ക്ക് നേതൃത്വം നൽകിയത് ആരാണ് മന്നത്ത് പത്മനാഭൻ സവർണ ജാഥ ആരാണ് മന്നത്ത് പത്മനാഭൻ അത് ഏതുമായി ബന്ധപ്പെട്ടതാണ് വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് വരുന്നതാണ് സവർണ ജാഥ അതുപോലെ ഈ സവർണജാഥ നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നവംബർ ഒന്നിനാണ് സവർണ ജാഥ നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് നവംബർ ഒന്ന് സവർണ ജാഥ സവർണരെ പങ്കെടുപ്പിച്ചുകൊണ്ട് സവർണ ജാഥ നടത്തിയത് സവർണറെ സവർണരായ ആൾക്കാരെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് സവർണ ജാഥ നടത്തിയത് അപ്പൊ അത് ഏതു മുതൽ ഏതു വരെയാണ് വൈക്കം ക്ഷേത്ര നട മുതൽ തിരുവനന്തപുരം വരെയാണ് സവർണ ജാഥ നടത്തിയത് അപ്പൊ സവർണ ജാഥ ഏതു മുതൽ ഏതുവരെയാണ് വൈക്കം ടു തിരുവനന്തപുരം ആരാണ് നടത്തിയത് മന്നത്ത് പത്മനാഭൻ ഏതു വർഷമാണ് നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് നവംബർ ഒന്നിനാണ് ഓർത്തുവെക്കുക നവംബർ ഒന്നിനാണ് അതുപോലെ വൈക്കം ക്ഷേത്രത്തിലേക്കുള്ള എല്ലാ വഴികളും ജാതി മത ഭേദമെന്നെ എല്ലാവർക്കും തുറന്നുകൊടുക്കണമെന്ന് അഭ്യർത്ഥിച്ച് സവർണ ജാത നിവേദനം സമർപ്പിച്ചത് ആർക്കാണ് മഹാറാണി സേതുലക്ഷ്മി ഭായിക്കാണ് ഇത് നിങ്ങളുടെ എസ് സി ആർ ടി ടെക്സ്റ്റിനകത്തും കൂടെ എസ് സി ആർ ടി ടെക്സ്റ്റിനകത്തും കൂടെ ഉള്ളതാണ് അപ്പൊ അതിന് കുറച്ചുകൂടെ പ്രാധാന്യം കൊടുത്ത് തന്നെ പഠിക്കുക ക്വസ്റ്റ്യൻ ഒരിക്കൽ കൂടെ വായിക്കാം വൈക്കം ക്ഷേത്രത്തിലേക്കുള്ള എല്ലാ വഴികളും ജാതി മതഭേദമന്യേ എല്ലാവർക്കും തുറന്നു തുറന്നുകൊടുക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് സവർണ ജാഥ നിവേദനം സമർപ്പിച്ചത് ആർക്കാണ് മഹാറാണി സേതുലക്ഷ്മി ഭായിക്കാണ് ആർക്കാണ് മഹാറാണി സേതുലക്ഷ്മി ഭായിക്കാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷന്റെ ലക്ഷ്യം എന്താണ് ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷന്റെ ലക്ഷ്യം യുവജനങ്ങളെ സമര സജ്ജരാക്കുക അപ്പോൾ യുവജനങ്ങളെ സമരത്തിന് സജ്ജരാക്കുക എന്നതാണ് ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷന്റെ ലക്ഷ്യം ഈ ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ രൂപീകരിച്ചതാരാണ് അത് ഒരാളല്ല ഒന്ന് രണ്ട് പേര് ഒരുമിച്ച് ചേർന്നാണ് ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ രൂപീകരിച്ചത് ചന്ദ്രശേഖർ ആസാദ് ഭഗത് സിംഗ് രാജ്ഗുരു സുഖദേവ് ഇത് പ്രസ്താവന രീതിക്ക് രീതി ക്വസ്റ്റ്യൻസിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയു അസോസിയേഷനുമായി ബന്ധപ്പെട്ടത് ഏതാണ് ബന്ധമില്ലാത്തത് ഏതാണ് എന്തായാലും ഓർത്തുവെക്കുക ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ രൂപീകരിച്ചവർ ആരൊക്കെയാണ് ചന്ദ്രശേഖർ ആസാദ് ഭഗത് സിംഗ് രാജ്ഗുരു സുഖദേവ് ഓർത്തുവെക്കുക വയ്ക്കുക ചന്ദ്രശേഖർ ആസാദ് ഭഗത് സിംഗ് രാജ്ഗുരു സുഖദേവ് അത് ഓർത്ത് തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മലബാർ കലാപവുമായി ബന്ധപ്പെട്ടുണ്ടായ ഒരു സംഭവം മലബാർ കലാപവുമായി ബന്ധപ്പെട്ടുണ്ടായ ഒരു സംഭവമാണ് വാഗൺ റാജഡി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വാഗൻ റാജഡി നടന്ന വർഷം എന്താണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ പത്ത് ഡേറ്റ് മാസം ഇമ്പോർട്ടന്റ് ആണ് ഓർത്ത് വെക്കുക വാഗൺ കൂട്ടക്കൊല നടക്കുന്നത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ പത്തിനാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ പത്തിനാണ് മലബാർ കലോപവുമായി ബന്ധപ്പെട്ടാണ് വാഗമൺ കൂട്ടക്കൊല നടക്കുന്നത് വാഗൺ കൂട്ടക്കൊല നടക്കുന്നത് അപ്പോൾ അത് ഓർത്തു തന്നെ ഓർത്തു തന്നെ പഠിക്കുക പിന്നെ അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ജാലിയൻ വാലാബ കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയ മൈക്കിൾ ഓഡയറിനെ വധിച്ചത് ആര് ഇമ്പോർട്ടൻ്റ് ആണത് ജാലിയൻ വാലാബ കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയ മൈക്കിൾ ഓഡയറിനെ അപ്പോൾ അതിന് നേതൃത്വം നൽകിയത് ആരാണ് മൈക്കിൾ ഓഡയർ ആണ് അപ്പോൾ അതിനെ നയിച്ച വധിച്ചത് മൈക്കിൾ ഓഡയറിനെ വധിച്ചത് ഉദ്ധം സിംഗ് ആണ് കേട്ടോ ഉദ്ധം സിംഗ് ഉദ്ധം സിംഗ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ റൗലറ്റ് നിയമവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ ഉണ്ടായ ദാരുണ സംഭവമാണ് ഇതുമായിട്ട് ജാലിയൻ വാലാബാഗുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന കുറേ ക്വസ്റ്റ്യൻ ആണ് റൗലറ്റ് ആക്റ്റുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള ദാരുണ സംഭവമാണ് ശരിക്കും പറഞ്ഞാൽ ഈ പറഞ്ഞ ജാലിയൻ വാലാബാഗ് നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ഏപ്രിൽ പതിമൂന്നിനാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ഏപ്രിൽ പതിമൂന്നിനാണ് അതുപോലെ തന്നെ എന്താ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് ഗാന്ധിജി ബ്രിട്ടീഷ് ഗവൺമെന്റിന് മടക്കി കൊടുത്ത പദവിയാണ് കൈസർ ഏ ഹിന്ദ് കൈസർ ഹിന്ദ് ഗാന്ധിജി മടക്കി കൊടുത്ത പദവി അത് ഏതിനെ പ്രതിഷേധിച്ച് ജാലിൻ വാലാബാഗ് സംഭവത്തെ പ്രതിഷേധിച്ച് ആര് നമ്മുടെ ഗാന്ധിജി മടക്കി കൊടുത്ത പദവിയാണ് കൈസർ ഏ ഹിന്ദ് അത് ഓർത്തു വെക്കുക അതുപോലെ തന്നെ ജാലിൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് സർ പദവി ഉപേക്ഷിച്ചത് രവീന്ദ്രനാഥ് ടാഗോറാണ് സർ പദവി ഉപേക്ഷിച്ചത് രവീന്ദ്രനാഥ ടാഗോറാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഉദ്ധം സിംഗിനെ വധശിക്ഷയ്ക്ക് വിധേയനാക്കിയത് നമ്മൾ പറഞ്ഞു വാലാബ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയത് ആരാണ് മൈക്കിൾ ഓഡയർ ആണ് ഈ മൈക്കിൾ ഓഡയറിനെ വധിച്ചത് ഉദ്ധം സിംഗ് ആണ് പിന്നെ ഈ ഉദ്ധം സിംഗിനെ തൂക്കിലേറ്റിയ വർഷം വധശിക്ഷയ്ക്ക് വിധിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ജൂലൈ മുപ്പത്തി ഒന്നിനാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ജൂലൈ മുപ്പത്തി ഒന്ന് ആരെ ഉദ്ധം സിംഗിനെ വധശിക്ഷയ്ക്ക് വിധിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ജൂലൈ മുപ്പത്തി ഒന്ന് ഓർത്ത് വെക്കുക ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ജൂലൈ മുപ്പത്തി ഒന്ന് ഈ ജാലൻവാലാബാഗ് സംഭവത്തെ പ്രതിഷേധിച്ച് ഗാന്ധിജി ഗാന്ധിജി ബ്രിട്ടീഷ് ഗവൺമെന്റിന് തിരിച്ചു കൊടുത്ത പദവിയാണ് കൈസുറേ ഹിന്ദ് അതുപോലെ സർ പദവി ഉപേക്ഷിച്ചതാരാണ് രവീന്ദ്രനാഥ ടാഗൂർ സർ പദവി ഉപേക്ഷിച്ചതാരാണ് രവീന്ദ്രനാഥ ടാഗൂർ അത് ഓർത്തു വെക്കുക അതുപോലെ അർത്ഥനഗ്നായ ഫീർ എന്നറിയപ്പെടുന്ന നേതാവാരാണ് അർത്ഥനഗ്നായ ഫീർ എന്നറിയപ്പെടുന്നത് ആരെയാണ് ഗാന്ധിജിയാണ് ഗാന്ധിജിയാണ് അർത്ഥനഗ്നനായ ഫക്കീർ അപ്പൊ ഗാന്ധിജി ആവിഷ്കരിച്ച സമര രീതിയാണ് അഹിംസാശ്തമായ സമരരീതി ആ ഒരു ദേശീയ പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ശരിക്ക് പറഞ്ഞാൽ ഗാന്ധിയൻ കാലഘട്ടം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് മുതൽ നാല്പത്തി ഏഴ് വരെയുള്ള കാലഘട്ടമാണ് അത് ഓർത്തുവെക്കുക അതുപോലെ തന്നെ മഹാത്മാ എന്നറിയപ്പെടുന്നത് ആരെയാണ് ഗാന്ധിജിയാണ് സത്യാഗ്രഹം എന്ന വാക്കിന്റെ അർത്ഥം സത്യത്തെ മുറുകെ പിടിക്കുക സത്യത്തെ മുറുകെ പിടിക്കുക സാമൂ സമൂഹ പുനർനിർമ്മാണം എന്ന ആശയത്തിന്റെ ഉപജ്ഞാതാവ് അത് ഓർത്ത് ഒന്ന് സമൂഹ പുനർ നിർമ്മാണത്തിന്റെ ഉപജ്ഞാതാവ് എന്ന് പറയുന്നത് ആരാണ് ഗാന്ധിജി സമൂഹ പുനർനിർമ്മാണം എന്ന ആശയം മുന്നോട്ട് വെച്ചത് ഗാന്ധിജിയാണ് അപ്പോൾ അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് വളരെ ഓർത്ത് ഓർത്തുവെക്കാനായിട്ട് ശ്രമിക്കുക ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് ലോകമുസ്ലിങ്ങളുടെ ആത്മീയ നേതാവ് എന്ന് പറയുന്നത് ആരാണ് ലോക മുസ്ലിങ്ങളുടെ ആത്മീയ നേതാവ് ആരാണ് ഖലീഫയാണ് കേട്ടോ ഖലീഫ ലോക മുസ്ലിങ്ങളുടെ ആത്മീയ നേതാവ് എന്നറിയപ്പെടുന്ന ആരാണ് ഖലീഫ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ് മൊണാലിസ ചിത്രം സൂക്ഷിച്ചിരിക്കുന്ന മ്യൂസിയം എവിടെയാണ് പാരീസിൽ മൊണാലിസ ചിത്രം സൂക്ഷിച്ചിരിക്കുന്ന മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് പാരീസ് അപ്പം ഇത് കൂടുതൽ എസ് സിആർടി കൂടെ ബേസ് ചെയ്ത് പ്രീവിയസ് ക്വസ്റ്റ്യൻസും ബേസ് ചെയ്ത് ചെയ്തിരിക്കുന്നതാണ് അതുകൊണ്ട് ആരും തന്നെ വിട്ടുകളിൽ എല്ലാവരും നന്നായിട്ട് വർക്ക് ചെയ്യുക നിങ്ങൾക്കിത് ആൻസറ് കിട്ടുന്നുണ്ടോ എന്ന് ശ്രമിക്കുക കിട്ടുന്നുണ്ടെങ്കിൽ അതനുസരിച്ച് മുന്നോട്ട് പോവുക അപ്പോൾ മാക്സിമം ആൻസർ നിങ്ങൾ തന്നെ സ്വയം കണ്ടെത്താനായിട്ട് ശ്രമിക്കുക ഓക്കെ അപ്പോൾ മൊണാലിസ എന്ന മൊണാലിസ ചിത്രം സൂക്ഷിച്ചിരിക്കുന്ന മ്യൂസിയം സ്ഥിതി ചെയ്യുന്ന രാജ്യം പാരീസ് ഏതൻസിലെ വിദ്യാലയം എന്ന ചിത്രം വരച്ചത് റാഫേതൻസിലെ വിദ്യാലയം എന്ന ചിത്രം വരച്ചത് ആരാണ് റാഫേൽ ഏതൻസിലെ ചിത്രം ഏതൻസിലെ വിദ്യാലയം എന്ന ചിത്രം വരച്ചത് റാഫേ അതുപോലെ അന്ത്യവിധി അന്ത്യവിധി എന്ന ചിത്രം വരച്ചത് ആരാണ് ഇതൊക്കെ എക്സാമ്പിൾ ഒത്തിരിത്തോളം ചോദിച്ചിട്ടുണ്ട് അന്ത്യവിധി വരച്ചത് ആരാണ് മൈക്കൽ ആഞ്ചലോ അന്ത്യവിധി വരച്ചത് മൈക്കൽ ആഞ്ചലോ ഗട്ടാമെലീത്തയുടെ ശില്പി എന്ന് പറയുന്നത് ദൊണാറ്റലോ ഗട്ടാമെലീത്ത ദോണാറ്റലോ ഘട്ടാ മെലീത്തയുടെ ശില്പിയാണ് ദൊണാറ്റലോ ഫ്ലോറൻസിലെ ബാപ്റ്റിസ്റ്റ് പള്ളിയുടെ വാതിൽ ശില്പി എന്ന് പറയുന്നത് ലോറൻസോ ഗിബർട്ടി ഫ്ലോറൻസിലെ ബാപ്റ്റിസ്റ്റ് പള്ളിയുടെ വാതിലിന്റെ ശില്പിയാണ് ലോറൻസോ ഗിബർട്ടി അപ്പോഴാ ശില്പിയുടെ പേരുകൾ അത്രയും ഒരിക്കൽ കൂടെ പറയാം മൊണാലിസ എന്ന ഒരു ചിത്രം സൂക്ഷിച്ചിരിക്കുന്നത് ഏത് രാജ്യത്താണ് പാരീസിലാണ് പാരീസിൽ ആ ഒരു മ്യൂസിയം പാരീസിലാണ് സ്ഥിതി ചെയ്യുന്നത് അന്ത്യവിധി ആരുടേതാണ് മൈക്കൽ ആഞ്ചലോ അന്ത്യവിധി മൈക്കൽ ആഞ്ചലോ ഏതൻസിലെ വിദ്യാലയം എന്ന ചിത്രം വരച്ചത് റാഫേൽ ഗട്ടാ മിലിത്തായുടെ ശില്പിയാണ് ഡൊണാറ്റലോ ഫ്ലോറൻസിലെ ബാപ്റ്റിസ്റ്റ് പള്ളിയുടെ വാതിൽ നിർമ്മിച്ചതിന്റെ ശില്പിയാണ് ലോറൻസോ ഗിബർട്ടി ലോറൻസോ ഗിബർട്ടി അപ്പൊ അത് വെക്കുക ലോറൻസോ ഗിബർട്ടി നെക്സ്റ്റ് ഏഷ്യയുടെ പ്രകാശം രചിച്ചത് ആരാണ് ഏഷ്യയുടെ പ്രകാശം രചിച്ചത് ആരാണ് എഡ്വിൻ അർണോൾഡ് ഏഷ്യയുടെ പ്രകാശം രചിച്ചത് ആരാണ് യെഡ്ബിൻ അർണോൾഡ് അപ്പൊ ഏഷ്യയുടെ പ്രകാശം എന്നറിയപ്പെടുന്നത് ആരെയാണ് ശ്രീബുദ്ധനെയാണ് കേട്ടോ ഏഷ്യയുടെ പ്രകാശം എന്നറിയപ്പെടുന്ന ശ്രീബുദ്ധനെയാണ് അങ്ങനെ വിശേഷിപ്പിച്ചത് എഡ്വിൻ ആണ് എഡ്വിൻ ആണ് ശ്രീബുദ്ധൻ ഏഷ്യയുടെ പ്രകാശം എന്ന് വിശേഷിപ്പിച്ചത് ശ്രീബുദ്ധൻ സ്ഥാപിച്ച മതമാണ് ബുദ്ധമതം അത് ഓർത്തുവെക്കുക അതുപോലെ തന്നെ ശ്രീ ബുദ്ധമതങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അഹിംസയാണ് അപ്പോൾ അത് ഓർക്കുക പിന്നെ അഷ്ടാംഗ മാർഗം അത് വരുന്നത് നമ്മുടെ ബുദ്ധമതവുമായിട്ട് ബന്ധപ്പെട്ടതാണ് ത്രിപീഠികങ്ങൾ ബുദ്ധമതവുമായിട്ട് ബന്ധപ്പെട്ടതാണ് അപ്പോൾ അതൊക്കെ നന്നായിട്ട് തന്നെ പഠിച്ചു വെക്കുക ബുദ്ധമതത്തിന്റെ ജന്മനാട് എന്നറിയപ്പെടുന്ന ഇന്ത്യയാണ് ബുദ്ധമതത്തിന്റെ ജന്മനാട് എന്നറിയപ്പെടുന്നത് ഇന്ത്യയാണ് ബുദ്ധമതത്തിന്റെ ജന്മനാട് ഓക്കെ അപ്പോൾ ബുദ്ധമതത്തിന്റെ ജന്മനാട് എന്നറിയപ്പെടുന്നത് ഏതാണ് ഇന്ത്യയാണ് പിന്നെ ബുദ്ധമത തത്വങ്ങൾ എന്ന് പറഞ്ഞ് ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ത്രിപീഠികങ്ങളിലായിട്ടാണ് അതായത് വിനായക സുത്ത സ്വത്തപീഠകം അഭിതർമ്മ പീഡികം എന്നൊക്കെ അതിനെ അറിയപ്പെടുന്നു ഓക്കേ ഇത് ബുദ്ധമതത്തിലെ പ്രധാനപ്പെട്ട ഭാഷ പാലി അത് ഓർക്കുക ബുദ്ധമതത്തിലെ പ്രധാന ഭാഷ പാലി ജൈനമതത്തിലെ പ്രധാന ഭാഷ എന്ന് പറയുന്നത് പ്രാർത്ഥത അപ്പൊ അത് തമ്മിൽ തെറ്റിച്ചു പോ തെറ്റിക്കരുത് ബുദ്ധമതം സ്ഥാപിച്ചത് ശ്രീ ബുദ്ധനും ജൈനമതം സ്ഥാപിക്കുന്നത് ആരാണ് വർത്തമാന മഹാവീരനാണ് ജൈനമതം സ്ഥാപിക്കുന്നത് ഓക്കെ അതുപോലെ തന്നെ ബുദ്ധമത ബുദ്ധത്തിന്റെ ജന്മസ്ഥലം എന്നറിയപ്പെടുന്നത് ുംബിനിയാണ് ലുംബിനി ബുദ്ധന്റെ ജന്മസ്ഥലം ലുംബിനി ബുദ്ധൻ പരിനിർണം പ്രാപിച്ചത് സ്ഥലം എന്ന് പറയുന്നത് കുശിനഗരം ബുദ്ധൻ പരിനിർമാണം പ്രാപിച്ചത് കുശിനഗരം ഉത്തർപ്രദേശ് എന്നാൽ ശ്രീ ബുദ്ധൻ പരിനിർമാണം പ്രാപിച്ചത് എവിടെയാണെന്ന് അറിയോ പാവപുരി ബീഹാർ ശ്രീ ശ്രീബുദ്ധൻ അല്ല സോറി മഹാവീരൻ ബുദ്ധൻ പരിനിർവാണം പ്രാപിച്ചത് എവിടെയാണ് നഗരം ഉത്തർപ്രദേശ് ബുദ്ധൻ പരിനിർവാണം പ്രാപിച്ചത് നഗരം ഉത്തർപ്രദേശ് എന്നാൽ വർത്തമാന മഹാവീരൻ പരിനിർവാണം പ്രാപിച്ചത് പവപുരി ബീഹാർ പവപുരി ബീഹാർ ഓർത്തു വെക്കുക ഓക്കെ പവപുരി ബീഹാർ അപ്പോൾ ഇത്രയും ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇനി അടുത്ത ഒരു മോഡൽ ക്വസ്റ്റ്യനുമായി തൊട്ട് അടുത്ത ദിവസം തന്നെ വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക എച്ച് എസ് വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ ഈ ദിവസങ്ങളെന്ന് പറയുന്നത് നമ്മുടെ ദിവസങ്ങളാണ് എന്നുള്ള ചിന്തയോടുകൂടി നന്നായിട്ട് പഠിക്കുക എല്ലാവർക്കും പഠിക്കാൻ പറ്റും എല്ലാവരും നന്നായിട്ട് പഠിച്ച് ഒരു ജോലി കരസ്ഥമാക്കാനായിട്ട് ശ്രമിക്കുക ഓക്കെ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക Okay, thank you.